ഒരു കുടുംബത്തിൽപ്പെട്ട എല്ലാവരും വൃത്തികെട്ടവരാന്ന് പറയുന്ന പോലെ അത് അത് മോശമായ കാര്യം തന്നെയാണ്. അത് ആര് പറഞ്ഞാലും പിന്നെ ഇവരൊക്കെ ഭക്ഷണം കഴിച്ച ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണല്ലോ. പിന്നെ പറയേണ്ട കാര്യമാണ് അന്നേരം പറയണം, പറയണ്ടെന്നല്ല പറയണം, കോടതി പോകണം, കോടതി പോകണം. ഇത് വെറുതെ ഇരുന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ പോരാ. നടൻ വിജയരാഘവന്റെ ഒളശ്ശയിലെ ഡൈനീഷ്യ എന്ന വീട്ടുമുറ്റത്ത് കൊച്ചുമകൾ ചിന്നമ്മു ഓടിക്കളിക്കുന്നുണ്ട്. നായകനും വില്ലനും സ്വഭാവ നടനുമൊക്കെയായി ചലച്ചിത്ര നെറുകയിൽ തിലകം ചാർത്തിയ വിജയരാഘവൻ കൊച്ചുമകളുടെ കുസൃതികൾക്ക് കൂട്ടുനിൽക്കുന്ന മുത്തച്ഛനാണ് വീട്ടിൽ. സമകാലീനതയിൽ പലരെ പറ്റിയും ഗോസിപ്പുകളും പേരുദോഷവും ഉയരുമ്പോഴും വിജയരാഘവന്റെ വഴി വ്യത്യസ്തമാണ്. ഈ കാലം അത്രയും വിജയരാഘവനെ പരിചയപ്പെടുന്ന ഒരു മനുഷ്യനും മോശമായി സംസാരിച്ചിട്ടില്ല. എന്താവും കാരണം? ചിരിയായിരുന്നു ഉത്തരം. എന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ സംസ്കാരമുണ്ട്. നാടകകാലത്ത് എത്രയോ നടിമാർ വീട്ടിൽ താമസിച്ചിരുന്നു. അവരെയൊക്കെ കൂടപ്പിറപ്പെന്ന പോലെ കണ്ട് വളർന്നതാണ് ഞാൻ. അഭിനയം എന്റെ ജോലിയാണ്. അന്നും ഇന്നും ആരാധനയോടെ ഞാനത് ചെയ്യുന്നു, വിജയരാഘവൻ പറയുന്നു. അത് അന്നല്ല, ഞാൻ സിനിമയിൽ പറഞ്ഞിട്ട് ഞാൻ എന്റെ ലൈഫിൽ തന്നെ അച്ഛനും എന്റെ കുടുംബവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാനിവിടെ അനവധി, ഞാൻ കുട്ടിക്കാലം പോലെ ഒരുപാട് പേര് ഇവിടെ നടീനടന്മാരായിട്ട് ഞങ്ങൾ നാടക ട്രൂപ്പിൽ വരുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ, സ്ത്രീകളാണെങ്കിൽ ഇവിടെ തന്നെ താമസിക്കുന്നത്. എൻ്റെ ഒരു യൗവനകാലം എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ നടികൾ നമ്മൾ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ എൻ്റെ സിസ്റ്റർമാരെ പോലെ തന്നെ എനിക്ക് അവരോട് പെരുമാറാൻ പറ്റുന്നുണ്ട്. അവർ ഞാനോട്ട് ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും എൻ്റെ വീട്ടിലെ കുടുംബത്തെ പോലെ തന്നെയാണ് അവരെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ ഇടപെടുകയല്ലേ ഞാൻ ജീവിച്ചത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കലാകാരൻ, സാധാരണ മനുഷ്യനെ അങ്ങനെയാണ് കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ. അനുപൂർവ്വം പഠിച്ചതല്ല, അനുഭവത്തിൽ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയല്ലേ പെരുമാറേണ്ടത്? അല്ലാതെ അവിടെ പോയിട്ട് നമുക്ക്, ഞാനൊരിക്കലും പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു എനിക്കെൻ്റെ സിനിമാ നടൻ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രൊഫഷനാണത്, എൻ്റെ ജോലിയായിട്ട് തന്നെയാണ് കാണുന്നതിന്. അതിന് അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും എല്ലാ ആരാധനയോടും കൂടി തന്നെയാണ് കാണുന്നത്. നല്ല അർപ്പണ മനോഭാവത്തോടെ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പില്ല. 4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിലുണ്ട്. ഇതുവരെ ഇത്തരം ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി കേട്ടിട്ടില്ല. നിർമ്മാതാവും സംവിധായകനുമാണ് അഭിനേതാക്കളെ തീരുമാനിക്കുന്നത്. അമ്മ സംഘടന ഒരു തൊഴിലാളി പ്രസ്ഥാനമല്ല, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന സംഘടനയാണ്. വ്യക്തികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഘടനയെ തകർക്കുന്നത് ശരിയല്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. സംസ്ഥാന അവാർഡ് ലഭിച്ചതിനു ശേഷം ഒളശ്ശയിലെ വീട്ടിലെത്തി വിജയരാഘവൻ കേരള കൗമുദിയോട് സംസാരിക്കുകയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞൊരു വിഭാഗം പറയുകയും അതിനുവേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ച ഒരു കമ്മീഷനാണ് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സിനിമയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. സിനിമ അമ്മയെന്ന സംഘടനയ്ക്കെതിരെ മാത്രമല്ല അത്, സിനിമാ വ്യവസായത്തിലുള്ള മാഗ്ന FFK അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടിയുള്ള ഒരു അന്വേഷണമായിരുന്നു എന്നാണ് എൻ്റെ അറിവ്, ഹേമ കമ്മീഷൻ. അപ്പോൾ അവർ അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഇപ്പോൾ കോടതി വെച്ചു. കോടതിക്ക് പറയാൻ തീരുമാനമെടുക്കാം. ഗവൺമെൻ്റ് ഉണ്ട്, ഇതിനെ വെച്ചതൊരു സർക്കാരാണല്ലോ, സർക്കാരിന് തീരുമാനം എടുക്കാം. ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളവരൊക്കെ ഈ പറഞ്ഞ മാതിരി അവനൊക്കെ പലരും രാജിവെച്ചു, നല്ല കാര്യമാണ്. ആരോപണം വന്നപ്പോൾ രാജിവെച്ചത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. അത് പിന്നെ കോടതി, അത് ഇതൊക്കെ ആരോപണങ്ങളല്ലേ, അത് കോടതി വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.